ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫോണിനകത്തുള്ള അനാവശ്യമായ ഫയലുകളൊക്കെ ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ റാം മാക്സിമം ക്ലിയർ ചെയ്യാനും അതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മൊബൈലിനകത്തുള്ള അനാവശ്യമായ ക്യാച്ച് ഫയലുകൾ അതേപോലെ ജങ്ക് ഫയലുകൾ എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും അനിവാര്യമായ ഘടകം റാം ക്ലീനിങ് ആണ്. അതും ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്ലിയർ ചെയ്യാനും സാധിക്കും. അത് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് സെറ്റിംഗ്സ് ചെയ്യുക എന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജങ്ക് ഫയൽ അതേപോലെ മെമ്മറി ബൂസ്റ്റ്, ആപ്പ് മാനേജർ, ആപ്പ് ലോക്ക് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ മൊബൈൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ സ്കാൻ ആവും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിനകത്തുള്ള ജങ്ക് ഫയൽ നിങ്ങൾക്കിവിടെ ഓട്ടോമാറ്റിക്കായി തന്നെ സ്കാൻ ആവും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം എൻ്റെ മൊബൈലിപ്പോൾ എത്രത്തോളം ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് ജങ്ക് ഫയൽ സ്കാൻ ആവുന്നുണ്ടെന്ന് നോക്കാം. ഇതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിന് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറി സ്പേസും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കാം. എൻ്റെ സ്കാനിങ് ഇപ്പോൾ ഫുള്ളായിരിക്കുകയാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം സിസ്റ്റം ക്യാച്ച് 159.4 MB, യു സി ബ്രൗസർ 429 KB ആണ്, ഗൂഗിൾ പേ സർവീസ്, അതേപോലെ തന്നെ ബോക്സ്. ഞാൻ ഉപയോഗിച്ച എല്ലാ ആപ്ലിക്കേഷനെയും എറർ ഫയലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാം ഒരു ക്ലീനിങ് ഒരു എംബ്ലം നിങ്ങൾക്കിവിടെ കാണാം. നിങ്ങൾക്കതൊക്കെ ഒറ്റ ക്ലിക്ക് തന്നെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് എല്ലാ ഫയലുകളും നിങ്ങളുടെ ഈ 824 ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലുണ്ടാവും കുറവുണ്ടാവാം. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ കിടക്കുന്ന എറർ ഫയലാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മൊബൈലിനകത്തുള്ള അനാവശ്യമായ ഫയലുകളാണ്, എറായിട്ട് കിടക്കുന്ന ജങ്ക് ഫയലുകളാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ മെമ്മറി ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ മെമ്മറി ബൂസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. നിങ്ങളുടെ റാം മാക്സിമം ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിപ്പോൾ മൊബിസൺ ടിക്ക് ഒഴിവാക്കുകയാണ്, കാരണം ഞാനിപ്പോൾ റെക്കോർഡിംഗ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മൊബിസൺ അടക്കം ഓഫാവും. ഇപ്പം നമുക്ക് ഇതൊക്കെ നമ്മുടെ മൊബൈലിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ ഈ ആപ്ലിക്കേഷനൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായും മെമ്മറി ബൂസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആവശ്യമുള്ളത് ഇപ്പോൾ വാട്സപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മാത്രം ഒന്ന് അൺടിക്ക് ഇട്ട് കൊടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണോ ക്ലോസ് ചെയ്യാതെ വെക്കേണ്ടത് അത് നിങ്ങൾ അൺടിക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ നിങ്ങളിവിടെ ബൂസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഒന്ന് ഓക്കെ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഓരോന്നും നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫോർ സ്റ്റോപ്പ് കൊടുക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് വർക്ക് നിങ്ങൾക്കിവിടെ ക്ലോസ് ചെയ്യുന്നതിന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുകൊണ്ട് നിങ്ങളുടെ റാം അതേപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസ്, ഫോൺ ഹീറ്റാവുന്നത് ഒക്കെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും. തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഇപ്പോൾ അതൊക്കെ ക്ലോസ് ആയിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായിട്ട് സെറ്റിങ്സ് ഓപ്ഷനിൽ നിന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ ഏറ്റവും അടിയിൽ ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനുണ്ട്.
നിങ്ങൾക്കിവിടെ നിങ്ങൾക്കിവിടെ കാണാം ഫ്ലോട്ട് വിഡ്ജറ്റ്. നമ്മുടെ സ്ക്രീനിനകത്ത് ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ സ്ക്രീനിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് റാം ക്ലെയിം ചെയ്യാനുള്ള ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ കാണുന്നത്, ഈ ഫ്ലോട്ട് വിഡ്ജറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ എനേബിൾ കൊടുക്കാൻ നിങ്ങൾക്ക് ഇതിനകത്ത് പോകാതെ തന്നെ നിങ്ങൾക്ക് റാം പെട്ടെന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സ്മാർട്ട് ബൂസ്റ്റ് ലോക്ക് സ്ക്രീൻ, നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ നിങ്ങൾ ഓഫ് ആക്കി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ കാണുന്ന സ്മാർട്ട് സ്ക്രീൻ ബൂസ്റ്റ് എന്നുള്ളത്. നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ ടൂകൾ കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗത്ത് ടിക്കറ്റ് കൊടുക്കുക. നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ ഫാൻ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഇതിൽ നിങ്ങൾക്ക് ആന്റി വൈറസ് ഉണ്ട്, അതേപോലെ തന്നെ സിപിയു കൂളാണ്. നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോക്കും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആപ്പ് ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണോ ലോക്ക് ചെയ്യേണ്ടത് അതിലൊന്ന് ടിക്കറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം കാണാം. ടിക്കറ്റിന് ശേഷം ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം കാണാം. നിങ്ങൾക്ക് ഏതാണോ ലോക്ക് വേണ്ടത് അത് നിങ്ങൾക്കിവിടെ പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കൊക്കെ ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ പേജിന് ഒരു ലൈക്കും കൊടുക്കുക.